സീരീസ് കണ്ടിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് എന്ന് മിസ്സിനെ അറിയാം. കാരണം നമ്മൾ കുറേ ടെൻഷനിലൂടെ കടന്നു പോയതാണ് ബയോളജിയുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ അല്ലേ. മിസ്സിന് അത് മനസ്സിലാകും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വെൽ പ്ലാൻഡ് ആയിട്ട് ഇങ്ങനെ ഒരു സീരീസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. അപ്പം വളരെ ബുദ്ധിമുട്ടായിരുന്നു, ബയോളജിയെ ഒട്ടും ചിന്തിക്കാൻ പോലും പറ്റാത്ത ക്വസ്റ്റ്യൻസ് ആണ് വന്നത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് ഞെട്ടിയിരുന്ന കുട്ടികളാണ് മിസ്സിന്റെ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഷുവർ ആയിട്ടും ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് തന്നെ കാണണം. അതുമാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം കുറേ ക്വസ്റ്റ്യൻസ്, കുറേ കാര്യങ്ങൾ നമ്മൾ പല പാറ്റേൺ ഇതുവരെ ഉള്ള പാറ്റേൺ വെച്ച് പഠിച്ചിട്ട് പോലും കുറച്ച് കുഴപ്പിക്കുന്ന രീതിയിൽ പല ചാപ്റ്റേഴ്സും മിക്സ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വന്നതാണ്. അപ്പം ആ സമയത്ത് നമ്മൾ ഈ ഒരു ഡി പ്ലസ് ലെവലിലേക്ക് അല്ലെങ്കിൽ ഫെയിലായി പോകുന്ന ആ ഒരു ലെവലിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒട്ടും ആൻസർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവും. പക്ഷേ ആ ഒരു ലെവലിൽ നോക്കുമ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറിനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം, ഏത് രീതിയിൽ എനിക്കൊരു പാസ് മാർക്കിംഗിലേക്കും ബയോളജിനെ എത്തിക്കാൻ പറ്റും എന്നാണ് മിസ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം മാക്സിമം ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ കാണുക. അതുമാത്രമല്ല നമ്മുടെ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വന്ന പാറ്റേൺ ഒക്കെ വെച്ചിട്ടും ഇനിയുള്ള രീതിയിൽ പബ്ലിക് എക്സാമിന് എങ്ങനെ നമ്മൾ ബയോളജി പഠിക്കണം എന്നുള്ള വ്യക്തമായ ഐഡിയയും അതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ നാളെ വൈകുന്നേരം 7:00 നമ്മൾ ലൈവിലും വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഫ്രണ്ട്സിനെ കൂട്ടി നിങ്ങൾ എന്ത് ചെയ്യണം, നാളെ വൈകുന്നേരം 7:00 ലൈവിലും കൂടെ വരണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ബയോളജിന്റെ പേടി നമ്മൾ അങ്ങ് മാറ്റി സെറ്റാക്കിയിരിക്കും. വളരെ വാശിയോടെ തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കും, പബ്ലിക് എക്സാം ബയോളജിനെ നമ്മൾ നേരിടിയിരിക്കും. ഓക്കെ, റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇവിടെ മക്കളെ, ബയോളജിക്ക് ആ ഒരു സമയം നല്ല രീതിയിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് തന്നെ പഠിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജയിക്കാനുള്ള മാർക്ക് നേടാൻ നമുക്ക് പറ്റിയ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നമ്മുടെ ചോദ്യ പേപ്പറിലെ ഏറ്റവും അവസാന ഭാഗത്ത് നമ്മൾ കാണുന്ന 4 മാർക്കിന്റെ ചോദ്യങ്ങൾ. അതിൽ നിങ്ങൾക്ക് ഇപ്രാവശ്യം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത് നോക്കാം. പാർട്ട് ദാറ്റ് കൺട്രോൾ, ഇവിടെ നോക്കാം, റീഡ്രോ ദ ഡയഗ്രാം, ഐഡന്റിഫൈ ദ ലേബൽ പാർട്സ് ആണ്. ഈ ഒരു ചിത്രം എന്ത് ചെയ്യണം, നോക്കി അതേപോലെ നമ്മൾ ആൻസർ ഷീറ്റിലേക്ക് വരയ്ക്കണം. ഈ പറയുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യണം, അത് ലേബൽ ചെയ്യണം, അടയാളപ്പെടുത്തുകയും വേണം. അപ്പൊ ഇവിടെ നോക്കുക, റീഡ്രോ ദ ഡയഗ്രാം ആണ് പറഞ്ഞത്. നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുന്ന ഈ ഒരു ചിത്രം പകർത്തി വളർത്തിയിട്ട് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന പാർട്സ് ലേബൽ ചെയ്യണം, അടയാളപ്പെടുത്തണം. അപ്പൊ ഈ ഒരു ഫിഗർ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ബ്രെയിനിന്റെ പ്രധാനപ്പെട്ട പാർട്സും അതിന്റെ ഫംഗ്ഷൻസും നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് സെറിബ്രം കാണാൻ കഴിയും. ഈ ഭാഗത്ത് ഇതുപോലെ നിൽക്കുന്ന ഈ ഒരു പൂപോലത്തെ ഭാഗത്തിനെയാണ് നമ്മൾ സെറിബെല്ലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കണ്ടോ, ഈ ഒരു റോഡ് ദണ്ഡ് ഷേപ്പ് ആകൃതി, ദണ്ഡിന്റെ ആകൃതി കാണുന്നതാണ് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഇവിടെ നോക്കിക്കേ, മേലേക്കായിട്ട് തലാമസ് കാണാം, താഴെയായിട്ട് ഇവിടെ ഇത് ഹൈപ്പോ തലാമസ് കാണാൻ കഴിയുന്നുണ്ട്. ഇതാണ് എന്ത്, ഹൈപ്പോ തലാമസ്. മേലെയായിട്ട് ഇവിടെ കാണുന്നതാണ് എന്ത്, തലാമസ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, പാർട്ട് ദാറ്റ് കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് അഥവാ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗം. ഇൻവോളണ്ടറി ആക്ഷൻസിനെ ഏതാണ് കൺട്രോൾ ചെയ്യുന്നത്, നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. ഇവിടെ നോക്കുക, ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീതിങ്, നമ്മൾ പറയും പെട്ടെന്ന് ആക്സിഡൻ്റ് ഒക്കെ നമ്മൾ പെട്ടെന്ന് മരിക്കുന്നത് ഈ ഒരു താഴ്ഭാഗം ഇടിച്ച് വീഴുമ്പോഴാണെന്ന്. അപ്പൊ തന്നെ നിങ്ങൾ ഓർത്തോളൂ, അത് ഏതു ഭാഗമാണ്, നമ്മുടെ ഈ ഒരു മെഡുല്ല ഒബ്ലോങ്കേറ്റ് ആണ് പറയുന്നത്. അപ്പൊ ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് നിങ്ങൾ ഇത് വരച്ചിട്ട് എന്ത് ചെയ്യണം, ഇത് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, വരയ്ക്കണം, മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് മാർക്ക് ചെയ്യണം, കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണം. മലയാളം മീഡിയത്തുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് മീഡിയംകാർ എന്ത് ചെയ്യണം, അത് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം, മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഓക്കെ, ക്ലിയർ ആയോ? മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം, കണ്ടല്ലോ. യെസ്, അപ്പൊ ഈ രീതിയിൽ അത് എഴുതി വെക്കുക. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നോക്കുക, ചോദ്യം ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗം ഏതാണെന്നാണ് ചോദ്യം. ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗം ഒബ്ലോങ്കേറ്റാണ്, ഒബ്ലോങ്കേറ്റ. ഇനി ഇന്ദ്രിയ, നമ്മൾ പറഞ്ഞു സെൻസേഷൻസ് നമ്മൾ ഇവോക്ക് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത്, നമ്മുടെ ബ്രെയിനിൽ എല്ലാ സെൻസസും നമ്മൾ പറഞ്ഞു, നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞു ആ ഒരു ഇമ്പൾസസ് അല്ലെങ്കിൽ ആ ഒരു പെട്ടെന്നുള്ള സിഗ്നൽസ് എങ്ങോട്ടേക്കാണ് എത്തുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. ഏത് ഭാഗമാണ്, നമ്മുടെ സെറിബ്രമാണ് അല്ലേ, ഇവോക്ക് സെൻസേഷൻസ്. കണ്ടോ, ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിലെ ഏറ്റവും വലിയ ഭാഗമായിട്ടുള്ള ലാർജസ്റ്റ് പാർട്ടായിട്ടുള്ള സെറിബ്രമാണ്. അപ്പം ഈ ഒരു ബ്രെയിനിന്റെ പിക്ചർ എന്ന് പറയുന്നത് മിക്കവാറും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നുകൊണ്ട് ഈ ഫിഗർ ചിലപ്പം പബ്ലിക് എക്സാമിന് വരാതിരിക്കാം, ചിലപ്പം വേറെ മാർക്കിന്, 4 മാർക്കായിരിക്കില്ല, 2-ഓ 3-ഓ മാർക്കിനായിരിക്കും ചോദിക്കുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെയാണ് ചോദ്യം വരുന്നതെന്നുള്ളത്. അപ്പൊ നോക്കിക്കേ, അനൈച്ഛിക പ്രവർത്തനം നമ്മൾ പറഞ്ഞു, മെഡുല്ല ഒബ്ലോങ്കേറ്റ, ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്ന ഭാഗം ചോദിച്ചാൽ നിങ്ങൾ നോക്കുക, ഇതാണ് എന്ത് എഴുതേണ്ടത്, സെറിബ്രം എന്ന് എഴുതണം. എന്താണ് സെറിബ്രം എന്ന് എഴുതണം. മൂന്നാമത്തെ നോക്കുക, വെസ്റ്റിബുലാർ നാഡിയിൽ നിന്നും സന്ദേശം സ്വീകരിക്കുന്ന ഭാഗം നിങ്ങൾ നോക്കുക.
പാത്ത് ദാറ്റ് റിസീവ്സ് ഇമ്പൾസസ് ഫ്രം വെസ്റ്റുബുലാർ നെയിം. ഞാൻ കഴിഞ്ഞ ലൈവിലൊക്കെ നിങ്ങളോട് പ്രത്യേകം പറഞ്ഞിരുന്നു, പാകങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച എല്ലാ ചാപ്റ്ററും തമ്മിൽ ലിങ്ക് ചെയ്ത് ചോദ്യം വരാമെന്ന്. അപ്പൊ എന്ത് പഠിക്കുമ്പോഴും അതിനെ കണക്ട് ചെയ്തിട്ടുള്ള ഭാഗം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്യണമെന്ന്. അതേപോലത്തെ ചോദ്യമായിരുന്നു ഈ പ്രാവശ്യം മോഡൽ എക്സാമിന് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കുക, നമ്മൾ വെസ്റ്റുബുലാർ നേർവ് ഒക്കെ നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗത്തിൽ പഠിക്കുന്നതാണ്. നമ്മുടെ ഇയറിന് എന്ത് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, ഹിയറിംഗ് കേൾവിക്ക് നമ്മൾ സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബോഡി ബാലൻസ് കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട് അല്ലെ, ശരീരത്തുള്ള നില സാധ്യമാക്കുന്നുണ്ട്. അപ്പം ആ ഒരു ശരീരത്തുള്ള നില സാധ്യമാക്കാൻ വേണ്ടി നമ്മുടെ ഈ ചെവിയിൽ നിന്നും പോകുന്ന നെർവാണ് എന്ത് ഈ പറയുന്ന വെസ്റ്റിബുലാർ നെർവ് അല്ലേ, വെസ്റ്റിബുലാർ നെർവ്. അപ്പം നമ്മുടെ ബോഡി ബാലൻസ് കീപ്പ് ചെയ്യുന്നത് ഏതാണെന്ന് നമുക്ക് അറിയണം, ബ്രെയിനിലെ ഏത് ഭാഗമാണെന്ന്. അപ്പൊ ബോഡി ബാലൻസ് കീപ്പ് ചെയ്യാനാണ് വെസ്റ്റിബുലാർ നെർവ് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വഭാവമായിട്ട് പറയാൻ പറ്റും എന്ത് നോക്കാം, സീൻ ബിഹൈൻഡ് ദ സെറിബ്രം ടു ഫ്ലാപ്സ് ആൻഡ് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. കണ്ടോ, നമ്മുടെ ശരീരത്തിന്റെ തുലന നില ഏകോപിപ്പിച്ച് നമ്മളെ സഹായിക്കുന്നത് സെറിബെല്ലമാണ്. അപ്പൊ വെസ്റ്റിബുലാർ നെർവ് എവിടേക്കാണ് പോകുക, സെറിബെല്ലത്തിലേക്കാണ്. സെറിബെല്ലത്തിലേക്ക് പോകുന്നതുകൊണ്ടാണ് നമ്മുടെ ബോഡി ബാലൻസ് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ആ രണ്ട് ചാപ്റ്ററും കണക്ട് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പം എങ്ങനെ നമ്മൾ എഴുതും, ഇതാ ഇതുപോലെ വരച്ചിട്ട് എ എന്ന് പറയുന്നത് മെഡുലോ ഒബ്ലോങ്കേറ്റ് ചെയ്യുന്നു, ബി എന്ന് പറയുന്നത് സെറിബ്രോം എന്ന് മാർക്ക് ചെയ്യുക, സി എന്ന് പറയുന്നത് എന്താണ് സെറിബെല്ലോ. അപ്പൊ ചിത്രം നല്ല രീതിയിൽ വരച്ച് ഇതേപോലെ വൃത്തിയിൽ മാർക്ക് ചെയ്യുക, മനസ്സിലാക്കി വെക്കണം. ഇനി ഇതേപോലെ ബ്രെയിനുമായി ബന്ധപ്പെട്ട മറ്റു ചോദ്യമാണ് നോക്കുക, തന്നിരിക്കുന്നത് നേരെ അങ്ങ് ലേബിൾ ചെയ്താൽ മതി, എന്നിട്ട് എന്റെ എ ബി എ സി ആൻഡ് ഡിന്റെ ഫംഗ്ഷൻ ചെയ്താൽ മതി. പൊതുവേ നിങ്ങളെ കുഴപ്പിക്കാനായിട്ട് ഇതുവരെ ഡയറക്റ്റ് ആയിട്ട് ആയിരിക്കില്ല ചോദിക്കുക, ഫംഗ്ഷൻസ് തന്നിട്ട് അത് വെച്ചിട്ട് ഭാഗം അടയാളപ്പെടുത്താനാണ് ചോദിക്കുക പൊതുവെ. ഇവിടെ നോക്കുക, സെറിബ്രം തന്നിട്ടുണ്ട്, നേരത്തെ നമുക്ക് മാർക്ക് ചെയ്തതുപോലെ സെറിബ്രം മാർക്ക് ചെയ്യാം. തലാമസ് തന്നിട്ടുണ്ട്, നമ്മൾ ഈ ഒരു ഫിഗറിൽ കണ്ടതാണ് എവിടെയാ തലാമസ് എന്നുള്ളത്, കണ്ടില്ലേ സെന്റർ ആയിട്ട് വരും, അതിന്റെ താഴെയായിട്ടാണ് ഹൈപ്പോ തലാമസ് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കുക, മിഡിൽ ഒബ്ലോങ്കേറ്റ് നമ്മൾ പറയും ഈ ദണ്ഡാകൃതി കാണുന്നതാണ് മിഡിൽ ഒബ്ലോങ്കേറ്റ, റൈറ്റ് ദ ഫംഗ്ഷൻസ് ഓഫ് എ ബി സി ആൻഡ് ഡി, ഇതിന്റെ ഒക്കെ ഫംഗ്ഷൻസ് എഴുതണം. സെറിബ്രം നമ്മൾ പറഞ്ഞു സെൻസേഷൻസ് അല്ലെ, നമ്മുടെ ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ അറിയാൻ നമ്മളെ സഹായിക്കും, നമ്മുടെ തിങ്കിങ് അതൊക്കെ ചിന്ത അനുഭവങ്ങളൊക്കെ നമ്മളെ സഹായിക്കുന്നത് സെറിബ്രമാണ്. തലാമസ് എന്തിനു സഹായിക്കുന്നു, നമ്മൾ പഠിച്ചതാണ് ഈ ഒരു ഫംഗ്ഷൻ നോക്കാം. തലാമസ് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ള ആവയങ്ങളെ പരിശോധിച്ച് പ്രധാനമുള്ളവ സെറിബ്രത്തിലേക്ക് അയക്കുന്നു. അത് മാത്രമല്ല ഇവിടെ നോക്കുക നിങ്ങൾ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് അല്ലെ, ആ ഒരു റിലേ സ്റ്റേഷൻ സെറിബ്രത്തിന്റെയും സെറിബെല്ലത്തിന്റെയും അതിൽ നിന്നുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രം എന്നറിയപ്പെടുന്ന ആരാണ് നമ്മുടെ തലാമസ് ആണ്. അപ്പൊ ഫംഗ്ഷൻസ് ഒരെണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക, അത്രയും നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റുന്നുവെങ്കിൽ അതെങ്കിലും പഠിച്ച് നിങ്ങൾ എഴുതി വെക്കുക കേട്ടോ. അങ്ങനെ എഴുതി വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ പഠിക്കാൻ ഇത് വായിക്കാനൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അതൊന്ന് എഴുതി പഠിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ തലയിലേക്ക് അത് ഫീഡ് ചെയ്യപ്പെട്ടു. ക്ലിയർ ആയോ? ഇനി അടുത്ത നോക്കിക്കേ, ഹൈപ്പോ തലാമസിന്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞാണ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഹോമിയോസ്റ്റാസിസ് അല്ലെ ആന്തര സമസ്ഥിതി പാലിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ഹൈപ്പോ തലാമസ് ആണ്. അത് തലാമസിന്റെ താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. ഈ ഒരു ചിത്രം ഇങ്ങനെയാണ് പഠിച്ചു വെക്കേണ്ടത്. അടുത്ത നോക്കുക, റൈറ്റ് ദ ഫംഗ്ഷൻസ് ഓഫ് എ ബി സി ആൻഡ് ഡി യിലെ ലാസ്റ്റത്തെ മെഡിലോ ഒബ്ലോങ്കേറ്റ് നമ്മൾ പറഞ്ഞു. മെഡിലോ ഒബ്ലോങ്കേറ്റ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ആന്തര അവയവങ്ങളെ, നമ്മുടെ ഹാർട്ട് ബീറ്റിംഗ്, നമ്മുടെ ബ്രീത്തിങ്, അവളുടെ ശ്വസനം, ഇതിനെയൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്, നമ്മുടെ മെഡിലോ ഒബ്ലോങ്കേറ്റ് ആണ്. അപ്പൊ അത് ക്ലിയർ ആയാലും അപ്പൊ ആ രീതിയിൽ എന്ത് ചെയ്യാം, അത് പരകങ്ങൾ അടയാളപ്പെടുത്തി അതിന് ഫംഗ്ഷൻസ് പഠിച്ചു. അപ്പൊ ആ ടേബിൾ നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ചിത്രം നല്ല വൃത്തിയിൽ പഠിക്കാം. ഇനി ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇപ്രാവശ്യത്തെ ചോദ്യം നിങ്ങൾ നോക്കാം, റൈറ്റ് ദ നെയിം ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് എ ആൻഡ് ബി ഇൻ ദ ഗിവൻ ഫിഗർ. എയും ബിയും എന്ന് അടയാളപ്പെടുത്തിയ ഭാഗങ്ങളുടെ പേരും ധർമ്മവും എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പൊതുവെ ഈ ഒരു ഇത് വരയ്ക്കാൻ നല്ലവണ്ണം പഠിച്ചു വെക്കേണ്ടതാണ്. ഇതുപോലൊരു സ്റ്റാർ പോലെ വരച്ചിട്ട് ഇതിങ്ങനെ നീട്ടി വരയ്ക്കുക, എന്നിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ബ്രാഞ്ചസ് ആയിട്ട് പോകും ഇല്ലേ, സെന്ററിൽ ന്യൂക്ലിയസ് പോലെ ഉണ്ടാകും. എന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും എന്ത് ചെയ്യും, ഇതിങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് പോകുന്നുണ്ട്. അറ്റത്തൊരു നോബ് ലൈക്ക് പോർഷൻ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇനി ഇതിൻ്റെ പുറമേ ആയിട്ട് എന്തുണ്ട്, നമ്മുടെ മൈലിൻ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ അല്ലേ, ഇനി ഈ ചിത്രം നോക്കി വരച്ചാലും മതി, ഈ ചിത്രം നോക്കി വരച്ചാലും മതി, അപ്പൊ നിങ്ങൾക്ക് വരയ്ക്കാനും കുറച്ചുകൂടി എളുപ്പം ഉണ്ടാകും. യെസ്, അപ്പൊ ഇങ്ങനെ നമ്മൾ വരച്ചു. ഓക്കെ, ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഏറ്റവും അറ്റത്തെ ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഡെൻഡ്രൈറ്റ് എന്ന് പറയുന്നത്? ഓക്കെ, ഇത് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്, ഈ ഒരു ബ്രാഞ്ചിനെയാണ് ഡെൻഡ്രോൺ എന്ന് പറയുന്നത്. ഓക്കെ, സെൻട്രലായിട്ടുള്ളതാണ് നമ്മൾ സെൽ ബോഡി അല്ലെങ്കിൽ സൈറ്റോൺ എന്നൊക്കെ പറയുന്നത്. എന്താണ് സൈറ്റോൺ എന്നൊക്കെ പറയുന്നത്? ഡെൻഡ്രോൺ. ഓക്കെ,
ഈ നീണ്ട ഭാഗത്തിനെ, ഈ ഒരു ന്യൂറോണിന്റെ നീളമുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സോൺ എന്ന് പറയുന്നത്. എന്താണ് ആക്സോൺ എന്ന് പറയുന്നത്? പിന്നെ ഈ ബ്രാഞ്ച് ഉണ്ടല്ലോ, ആക്സോൺ എന്ന് വീണ്ടും വിഭജിച്ച ഭാഗങ്ങൾ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സോണൈറ്റ് എന്ന് പറയുന്നത്. എന്താണ് ആക്സോണൈറ്റ് എന്ന് പറയുന്നത്? ഈ അറ്റത്തെ ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നു. ആ മുഴച്ചു നിൽക്കുന്ന ഭാഗത്തെ നമ്മൾ പറയുന്നതാണ് എന്ത്? സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഇനി ഇതിനൊക്കെ ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ നോക്കുക നിങ്ങൾ, ഇവിടെ നിന്ന് വരുന്ന ഇലക്ട്രിക് സിഗ്നൽസ് ഉണ്ടല്ലോ, ഈ ഇലക്ട്രിക് സിഗ്നൽസ് ഇങ്ങനെ വരുന്നതിനെ ഈ ഡെൻഡ്രൈറ്റ് ആദ്യം സ്വീകരിക്കുന്നു. അവിടെ നിന്ന് ഡെൻഡ്രോൺ വഴി സൈറ്റോണിലേക്ക് പോകുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? ആക്സോണിലേക്ക് പോകുന്നു, പിന്നെ ആക്സോണിലേക്ക്. അപ്പൊ ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരിടത്ത് നിന്ന് സ്വീകരിച്ച് അടുത്ത ഭാഗത്തിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഫംഗ്ഷൻ. അതായത് ഡെൻഡ്രൈറ്റ് എന്ത് ചെയ്തു? തൊട്ട് മുന്നേയുള്ള ആ ഒരു ന്യൂറോണിൽ നിന്ന് അത് സ്വീകരിച്ച് ഡെൻഡ്രോണിന് കൊടുക്കുന്നു. ഡെൻഡ്രോൺ എന്ത് ചെയ്യുന്നു? അതേ സാധനം നമ്മളിപ്പോ ചുമട്ട തൊഴിലാളികൾ ഈ ഇഷ്ടികൊക്കെ അല്ലെങ്കിൽ സിമെന്റ് കൈമാറ്റി കൈമാറ്റി ഇങ്ങനെ കൊടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ചുമട്ട് എടുക്കുമ്പോൾ ഒരാൾ എടുത്തുനിന്ന് ഇപ്പുറത്തെ ആൾ കൊടുക്കുന്നു, ഇപ്പുറത്തെ ആൾ അപ്പുറത്തെ ആൾ കൊടുക്കുന്നു, അങ്ങനെ കൈമാറുന്ന പോലെ നിങ്ങൾ പഠിച്ചാൽ മതി. പിന്നെ ഇവിടെ മൈലിൻ ശീദ്ധ ശ്വാൻ സെൽസ് മൈലിൻ ശീദ്ധങ്ങൾ കാണാം. അതെന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഈ വെൽസിനെയൊക്കെ എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് വളരെ സ്പീഡിൽ കൊടുക്കാൻ സഹായിക്കുന്നതാണ് ഇവിടെയുള്ള നമ്മുടെ മൈലിൻ ശീത്ത്. ഓക്കെ, ശ്വാൻ സെൽസ് നമ്മൾ പഠിക്കുന്നതാണ്. ഇനി ഈ ഒരു ആക്സോണൈറ്റിന്റെ അറ്റത്തായിട്ട് ഇങ്ങനെ ഒരു മുഴച്ചു നിൽക്കുന്ന ഭാഗം കാണുന്നുണ്ടല്ലോ, അതിനെ നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നു. അവരെന്ത് ചെയ്യുന്നു? ന്യൂറോ ട്രാൻസ്മിറ്റർ. സിനാപ്റ്റിക് നോബ് എന്ത് ചെയ്യുന്നു? ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നു. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നാഡീയ പ്രക്ഷേപം. നാഡീയ പ്രക്ഷേപം എന്ത് ചെയ്യുന്നു? ആ നാഡീയ പ്രക്ഷേപം ഉത്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു ന്യൂറോണിൽ നിന്നും ആ ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ആ വൈദ്യുത പ്രവാഹത്തെ മറ്റൊരു ന്യൂറോണിലേക്ക് കൊടുക്കാൻ പറ്റുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും നിങ്ങൾ ആ സ്ട്രക്ചറും കൂടെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കാം. ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ഇതെന്ന് പറയുന്നത് ആക്സോൺ ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? സിനാപ്റ്റിക് നോബ് ആണ്. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു സിനാപ്റ്റിക് നോബ് ആണ്. എ എന്ന് പറയുന്നത് ആക്സോണും ബി എന്ന് പറയുന്നത് സിനാപ്റ്റിക് നോബും. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ ഈ രീതിയിൽ പഠിച്ചു വെക്കുക. അപ്പൊ ആക്സോണിന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? കോശ ശരീരത്തിൽ നിന്നും ആവേഗങ്ങളെ പുറത്തേക്ക് എത്തിക്കുന്നതാണ്. സിനാപ്റ്റിക് നോബ് എന്ത് ചെയ്യുന്നു? നാഡീയ പ്രേഷകം സ്രവിക്കുന്നു. നാഡീയ പ്രേഷകം സ്രവിക്കുന്നു. ക്ലിയർ ആയോ? അപ്പൊ ആ ഒരു ധർമ്മം പഠിച്ചു വെക്കാം. ഇനി നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്റർ, അതായത് 1 മുതലുള്ള 5 ചാപ്റ്റർ ആണ് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് നമ്മളൊരു ഡി പ്ലസ് ലെവൽ തോൽക്കും എന്ന് നിങ്ങൾക്ക് വളരെ ടെൻഷൻ ഉള്ളവരാണെങ്കിൽ, അതൊരു ബി പ്ലസ് ലെവലിലേക്ക് നിങ്ങൾ എത്തിക്കണമെങ്കിൽ, നിങ്ങൾ 1 മുതലുള്ള 5 വരെയുള്ള ചാപ്റ്റർ നല്ല വണ്ണം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. അതായത് അതിൽ പ്രധാനമായിട്ട് വരുന്ന ചിത്രങ്ങള്, പ്രധാനമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ലൈവിലും വീഡിയോയിലും ഒക്കെ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ, അതിലൊരു പ്രധാനപ്പെട്ടതാണ് നമ്മുടെ 5-ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ സോൾജേഴ്സ് ഓഫ് ഡിഫൻസ് പഠിക്കുന്നുണ്ട്, പ്രതിരോധത്തിന്റെ കാവലാളികൾ. ആ ചാപ്റ്ററിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് എന്ത്? ഈ ഒരു ഫിഗർ. ഇത് കണ്ടാൽ ചിലർക്ക് തീപ്പെട്ടത് കത്തും. എന്താണ്? നമുക്കിങ്ങനെ വിഴുങ്ങി 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 നശിപ്പിക്കുന്ന ഭാഗങ്ങളാണ് വിഴുങ്ങി 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 നശിപ്പിക്കുന്നത്. അപ്പൊ ഈ വിഴുങ്ങി നശിപ്പിക്കുന്ന ഭാഗങ്ങളെ, അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്, അതായത് പുറമേന്ന് വരുന്ന ഈ ഒരു എന്താണ് നമ്മൾ പറയുമല്ലോ, അണുക്കളെ അല്ലെങ്കിൽ ഈ പറയുന്ന പാത്തജനെ. അപ്പൊ ഈ ഒരു പാത്തജനെ, ഇതാണ് നമ്മുടെ പാത്തജൻ. ഈ ഒരു പാത്തജനെ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്ത് പറയുന്നു, രോഗാണുവിനെ ഈ ഒരു ഉള്ളിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഫാഗോസൈറ്റോസ് വഴി, അല്ലെങ്കിൽ ഫാഗോസൈറ്റോസ് പറഞ്ഞാൽ നമ്മുടെ ശ്വേതരക്താണുക്കള്, അല്ലെങ്കിൽ WBC ആണ് ഈ ഒരു സെല്ലായിട്ടുണ്ടാവുക. ആ കോശം എന്ത് ചെയ്യുന്നു? ആ പറയുന്ന രോഗാണുവിനെ വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. എന്താണ് ഫാഗോസൈറ്റോസിസ്? ഓക്കെ, അതെന്തായാലും പഠിച്ചു വെക്കണം. ഈ ഒരു ചിത്രം കണ്ടാ മനസ്സിലാക്കിക്കൊള്ളുക, ഈ ഒരു പ്രക്രിയന്റെ പേരാണ് ഫാഗോസൈറ്റോസിസ്. അതായത് പുറമേന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന എല്ലാ അണുക്കളെയും നമ്മുടെ WBC അല്ലെങ്കിൽ ശ്വേതരക്താണുക്കളായിട്ടുള്ള ബേസോഫിലും ന്യൂട്രോഫിലും എന്ത് ചെയ്യുന്നു? വിഴുങ്ങി നശിപ്പിക്കുന്നു. അപ്പൊ ഈ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന ശ്വേതരക്താണുക്കളാണ് മിസ് പറഞ്ഞത് ഏതൊക്കെ? ന്യൂട്രോഫിലും മോണോസൈറ്റും. ഇവർ രണ്ടുപേരുമാണ് എന്ത്? പ്രധാനപ്പെട്ട ഫാഗോസൈറ്റുകൾ. അപ്പൊ ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്ന ഈ രോഗാണുവിനെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ ആരാണ് നടത്തുന്നത്? രണ്ടേ 2 WBCകൾ അല്ലെങ്കിൽ ശ്വേതരക്താണുക്കളാണ്. അത് ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ്. ഇവരെന്ത് ചെയ്യുന്നു? ഇതാ ഈ വരുന്ന അണുക്കളെ ഇങ്ങനെ വിഴുങ്ങി. അപ്പൊ ഇവിടെ ഒരു എന്ത് ചെയ്യുന്നു? ലൈസോസൈം എൻഡോ ലൈസോസൈം എൻസൈമുകൾ ഉണ്ട്. അതെന്ത് ചെയ്യുന്നു? നമ്മുടെ മെംബ്രൈൻ സാക്കിന്റെ ഉള്ളിൽ കടന്ന് ഇതിനെ നശിപ്പിക്കും. നശിപ്പിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ വേസ്റ്റുകൾ എന്ത് ചെയ്യും? പുറത്തേക്ക് കളയും. ഈ രീതിയിലാണ് ഈ ഫാഗോസൈറ്റോസിസ് നടക്കുന്നത്. ചിലപ്പോൾ ഇതിന്റെ പ്രക്രിയയൊക്കെ ചോദിക്കാം. നിങ്ങൾ ഇത്രയും ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഈ പ്രക്രിയ കണ്ടാൽ ഇത് മനസ്സിലാക്കാം, ഏതൊക്കെ ഫാഗോസൈറ്റുകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് എന്നും കൂടെ മനസ്സിലാക്കാം.
ഇനി നമ്മുടെ രണ്ടാമത്തെ പാഠത്തിൽ വിൻഡോസ് ഓഫ് നോളജിൽ നമ്മൾ പഠിക്കുന്നതാണ് പല തരത്തിലുള്ള കാഴ്ചയെ കുറിച്ച്, അല്ലെങ്കിൽ കണ്ണിനെ കുറിച്ച്, ചെവിനെ കുറിച്ച്, നാവിനെ കുറിച്ചൊക്കെ ഡീറ്റെയിലായിട്ട് പഠിക്കുന്നത്. അപ്പൊ അതിൽ കണ്ണും ചെവിയുമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഏതൊക്കെ ഭാഗങ്ങളാ? രണ്ടാമത്തെ ചാപ്റ്ററില്, സെക്കൻഡ് ചാപ്റ്ററില് ഐയ്യ്, അതുപോലെ ഇയർ. ഓക്കെ, കണ്ണിന്റെ ഭാഗവും ചെവിയുടെ ഭാഗവും നിങ്ങൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. നമുക്ക് കണ്ണിന്റെ ഭാഗത്ത് തന്നിട്ടുള്ള ഈ ഒരു ഫിഗർ ആ ചോദിച്ചത്, ചുവടെ നൽകിയിരിക്കുന്ന പ്രകാശഗ്രാഹി കോശം ഏത്, ഏതാണ് ഫോട്ടോ റിസപ്റ്റർ സെൽ എന്നാ ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഫോട്ടോ റിസപ്റ്റർ സെൽ? നമുക്ക് കണ്ടാൽ മനസ്സിലാവും അല്ലെ, ഈ ഒരു കോൺ ആകൃതി നോക്കിയിരിക്കും. നമ്മുടെ ഐസ്ക്രീം കോൺ പോലെ ഉണ്ടെങ്കിൽ അതെന്താണ്? കോൺ സെല്ലാണ്, കോൺ കോശമാണ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് രണ്ട് കോശങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് റോഡ് സെൽ അല്ലെങ്കിൽ റോഡ് കോശം, ഇതിനെയാണ് നമ്മൾ കോൺ സെൽ അല്ലെങ്കിൽ കോൺ കോശം എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ സെല്ല് എന്ന് പറയുന്നത് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കോൺസെല്ലാണ് നമുക്ക് കളേഴ്സ് ഒക്കെ കാണാൻ പറ്റുന്നത്. അപ്പൊ മിസ്സിന്റെ ഈ കളർ പച്ചയാണെങ്കിൽ ആ പച്ച നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? റോഡ് അല്ല, സോറി, ഈ കോൺ കോശങ്ങളുള്ളത് കൊണ്ടാണ്. അപ്പൊ കോൺ കോശങ്ങളിലെ ഫോട്ടോപ്സിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് അല്ലെങ്കിൽ ഒരു ഒരു എന്താണ്ട് ഒരു വസ്തുണ്ട്, അത് ഉണ്ടാക്കിയിരിക്കുന്നത് ഓപ്സിനും റെട്ടിനാലും കൊണ്ടാണ്. ഈ ഓപ്സിനും റെട്ടിനാലും കൊണ്ടാണ് ഇവിടുത്തെ ഫോട്ടോപ്സിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. റോഡ് കോശങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന റോഡോപ്സിനും ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ട് തന്നെയാണ്? ഓപ്സിനും റെട്ടിനാലും വെച്ചിട്ട് തന്നെയാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തുക, റോഡോപ്സിൻ ആണെങ്കിലും ഫോട്ടോപ്സിൻ ആണെങ്കിലും ഫോട്ടോപ്സിന്റെ മറ്റൊരു പേര് അയഡോപ്സിൻ എന്നാണ്. ഇവർ രണ്ടുപേരും ഉണ്ടാക്കിയിരിക്കുന്ന ഓപ്സിനും റെട്ടിനാലും വെച്ചിട്ടാണ്. അതിൽ റെട്ടിനാൽ ഉണ്ടാവണമെങ്കിൽ അവിടെ വിറ്റാമിൻ എ വേണം. വിറ്റാമിൻ എ കുറഞ്ഞു പോയാൽ റെട്ടിനാൽ ഉണ്ടാവില്ല, അതനുസരിച്ച് നമ്മുടെ കാഴ്ചയൊക്കെ കുറയും, കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. റോഡ് കോശവും കോൺ കോശവും ഉണ്ട്, രണ്ടുമുണ്ട്. രണ്ട് തരത്തിലുള്ള പിഗ്മെന്റ് ആണ് റോഡോപ്സിനും ഇവിടെ ഫോട്ടോപ്സിനുമാണ്. റോഡോപ്സിൻ ആണെങ്കിലും ഫോട്ടോപ്സിൻ ആണെങ്കിലും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഇതേ പറയുന്ന ഓപ്സിനും റെട്ടിനാലും വെച്ചിട്ടാണ്. ക്ലിയർ ആയാലും അപ്പൊ ഈ രണ്ട് കോശങ്ങൾ നല്ല രീതിയിൽ ഒന്ന് പഠിക്കാം. ഇത് പഠിക്കുമ്പോ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം കണ്ണിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ, കേട്ടല്ലോ, കണ്ണിന്റെ ഭാഗങ്ങൾ അതിലേക്ക് വരാം. ഒരു ടേബിളും കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ മിസ് പറഞ്ഞുതരാം. മറ്റ് ജീവികളിലുള്ള സെൻസ് ഓർഗൻസ് അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അവരിലുള്ള അവയവങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കണം. വേണ്ടേ? അപ്പൊ നോക്കിക്കേ, ഈച്ചയിൽ ഒമാറ്റിഡി ആണ് എങ്കിൽ പ്ലനേറിയൽ എന്താണ്? ഐ സ്പോട്ട് ആണ് അല്ലെ. അത് ഈ ഒരു ടേബിള് നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട മറ്റൊരു ഭാഗമാണ് ഈ ഒരു ചിത്രം. അതായത് നോക്ക്, പ്ലനേറിയയില് നമ്മുടെ ഐ സ്പോട്ട് ആണ്, ഒമാറ്റിഡി എന്ന് പറയുന്നത് നമ്മുടെ ഈച്ച ഹൗസ് ഫ്ലൈയിലാണ്. നോക്ക്, ഈ പറയുന്ന ഷാർക്കിലാണ് ഈ ഒരു ലാറ്ററൽ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് നമുക്ക് കാണാൻ കഴിയുക. ഈ ഒരു പാർശ്വവരയിലാണ്. അത് പൊതുവെ ചോദിക്കാറില്ല, ഇനിയിപ്പം നമ്മുടെ ബന്ധം പറയാൻ പറ്റില്ല ചോദിച്ചാലോ. അപ്പം മറ്റൊന്നാണെന്ത്, പാമ്പിൽ, സ്നേക്കിൽ കാണുന്നതാണ് ഈ ജേക്കബ്സൺസ് ഓർഗൻ. എന്ത് ചെയ്യുന്നു? പാമ്പിന്റെ നാക്കിൽ പറ്റിപ്പിടിക്കുന്ന ഗന്ധകണികൾ വായുടെ മുകൾ ഭാഗത്തുണ്ടാണ്. അവ എന്ത് ചെയ്യുന്നു? ഗന്ധഗ്രാഹികൾ ഉത്തേജിപ്പിക്കുന്നു. ആ ഒരു ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് മണക്കാൻ സഹായിക്കുന്ന എന്താണ്? ഈ ഒരു ജേക്കബ്സൺസ് ഓർഗൻ ആണ്. ക്ലിയർ ആയോ? അപ്പൊ ആ ഓർഗൻ, ഈ ഒരു പേരുകളും ഏത് ജീവിയിലാണ് കാണപ്പെടുന്നത് എന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. അടുത്തത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഡിസീസസുകൾ. നമ്മുടെ നാലാമത്തെ പാഠവും നല്ല രീതിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതാണ്. ആദ്യത്തെ മൂന്ന് പാഠം നല്ലോണം പഠിക്കണം, നാലാമത്തെ പാഠവും. നോക്ക, എയ്ഡ്സ് എന്ന് പറയുന്ന എയ്ഡ്സിനെ ഇവിടെ എന്തുകൊണ്ടുണ്ടാവുന്നത്? വൈറസ് രോഗമാണ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ. അതിന് കാരണക്കാരായിട്ടുള്ള രോഗകാരി എന്ന് പറയുന്ന ഏതാണ്? എച്ച് ഐ വി വൈറസ് ആണ്. റാറ്റ് ഫീവർ എന്ന് പറഞ്ഞാലോ, ഇതെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എലിപ്പനിയാണ് അല്ലെ. എലിപ്പനി, എലിപ്പനി എന്ത് രോഗമാണ്? എയ്ഡ്സ് വൈറസ് രോഗമാണെങ്കിൽ എലിപ്പനി എന്ത് രോഗമാണ്? നമ്മുടെ ബാക്ടീരിയൽ രോഗമാണ് അല്ലെ. ബാക്ടീരിയ രോഗമാണ്. അത് മാത്രമല്ല, അവിടുത്തെ കാരണക്കാരി അല്ലെ, പാത്തജൻ, രോഗകാരി എന്ന് പറയുന്ന ആരാണ്? മറ്റും ആരുമല്ല, നമ്മുടെ ലെപ്റ്റോസ്പൈറയാണ് അല്ലെ. ലെപ്റ്റോസ്പൈറയാണ്. അപ്പൊ അതെന്ത് പഠിച്ചു? അപ്പം അവിടെ നിങ്ങളുടെ രോഗങ്ങളും ഞാൻ വേറെ ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ നമ്മൾക്ക് കാണാൻ പറ്റും നാലാമത്തെ ചാപ്റ്ററിൽ എല്ലാ രോഗങ്ങളും രോഗകാരികളും. ആ ഒരു ഒറ്റ വീഡിയോയിൽ നിങ്ങൾ എന്ത്, ആ ചാർട്ട് പോലെ എഴുതി വെച്ച് പഠിച്ചാൽ മതി, കേട്ടോ. അപ്പൊ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറയാണ്. ഇനി നമ്മുടെ അഞ്ചാമത്തെ പാഠത്തിൽ മറ്റ് നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ബ്ലഡ് ഗ്രൂപ്പ് എന്ന് ചോദ്യം വന്നാൽ. ബ്ലഡ് ഗ്രൂപ്പിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലഡ് ഗ്രൂപ്പിംഗിൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും എക്സ് എന്ന് പറയുന്നത് അല്ലെ, രണ്ട് വ്യക്തികളെ തന്നിട്ടുണ്ട്, രണ്ട് പേഴ്സണിനെ തന്നിട്ടുണ്ട്. അതിന്റെ രക്ത ഗ്രൂപ്പും ആന്റിജനും ആന്റിബോഡീസും ആണ്. അപ്പൊ നോക്കാം, എക്സ് എന്ന് പറയുന്നത് ബിയും ഡിയും ആണ് ആന്റിജൻ എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ആന്റിജൻ ഏതാണോ അതാണ് അവിടുത്തെ ബ്ലഡ് ഗ്രൂപ്പ്. ഇവിടെ ബി തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത് എന്തായിരിക്കും? ബി തന്നെയായിരിക്കും ബ്ലഡ് ഗ്രൂപ്പ്. ഡി ഉണ്ട്, ഡി ആന്റിജൻ ഉണ്ട് എങ്കിൽ അതെന്താണ്? പോസിറ്റീവ് ആണ്. ഇല്ല എങ്കിലാണ് എന്ത്, നെഗറ്റീവ്. അപ്പൊ ഉള്ളത് കൊണ്ട് ഇത് എന്താണ്? ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഇനി ഇവിടെ ഏതാണ് ഉള്ളത്? അതാണ് ആന്റിജൻ എങ്കിൽ ഇവിടെ എന്താണോ ഇല്ലാത്തത് അതാണ് ആന്റിബോഡി. അപ്പൊ ഇവിടെ എന്തില്ല? എ ആന്റിജൻ ഇല്ല. അതുകൊണ്ട് സ്മോൾ ലെറ്റർ എ ആണ് എന്ത് ഇവിടുത്തെ ആന്റിബോഡി എന്ന് പറയുന്നത്. ഇനി ഒ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് കാണാം.
ഓ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു അവിടെ എന്തില്ല, ഒരു ആന്റിജനുകളും ഇല്ലെങ്കിലാണ് അവിടെ ഓ വരിക അല്ലെ, സീറോ എന്ന് ഓർത്താൽ മതി. ആന്റിജനുകൾ സീറോ ആണെങ്കിൽ അത് ഓ ആണ്. അപ്പൊ ആന്റിജൻ സീറോ ആണെങ്കിൽ ഇവിടെ എന്തില്ല, ആന്റിജൻ എന്ന് പറയുന്നത് നിൽ അല്ലെ, നിൽ അല്ലെങ്കിൽ ഇല്ല എന്നാണ്, ഇല്ല. ഇനി ആന്റിബോഡി ആണെങ്കിലോ, ആന്റിബോഡി ഉണ്ട് ഇല്ലേ, കാരണം ഇവിടെ ഇല്ലാത്ത ആന്റിജൻസ് എല്ലാം ഇവിടെ ആന്റിബോഡി ആയിട്ടുണ്ടാകും. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്, ക്ലിയർ ആയല്ലോ. ഇത് ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആണ്. ഇവിടെ എന്ത് ഒന്നുമില്ല, ഇവിടെ എ ആണ് ആന്റിബോഡി, ഇവിടെ എയും ബിയും ആന്റിബോഡി വരും. ക്ലിയർ ആയോ? ഇപ്പൊ ബ്ലഡ് ഗ്രൂപ്പ് പഠിക്കുമ്പോൾ എ ആണ് ആന്റിജൻ എങ്കിൽ അവിടെ എന്താണ്, എ ബ്ലഡ് ഗ്രൂപ്പ് ആണ്. അതിന്റെ കൂടെ ഡി ഉണ്ടെങ്കിൽ അത് എ പോസിറ്റീവ് ആണ്. ഇനി എ ആണ് ബ്ലഡ് ഗ്രൂപ്പ്, അവിടെ ഡി ഇല്ല എങ്കിൽ അതെന്താണ്, എ നെഗറ്റീവ് ആണ്. അപ്പൊ അതുപോലെ എന്ത് ചെയ്യണം, ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ഉദാഹരണം തന്നെ വെച്ചിട്ട് മറ്റ് ബ്ലഡ് ഗ്രൂപ്പുകളും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഇവിടെ നിന്ന് എങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക് ഇവിടെ സെറ്റ് ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? ഇനി അടുത്ത ഒരു മാച്ച് ഫോളോയും കൂടെ നോക്കാം. കോർണിയ പ്യൂപ്പിൾ യെല്ലോ സോൺ, ഞാൻ പറഞ്ഞു കണ്ണിന്റെ ഭാഗത്ത് നിന്ന് പല രീതിയിൽ ചോദ്യങ്ങൾ വരും, ഇത് മനസ്സിലാക്കി വെക്കുക. കോർണിയ എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് ദ റെറ്റിന വേ പ്ലെന്റി ഓഫ് ഫോട്ടോറിസപ്റ്റർ ആണോ? അല്ല. കോർണിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ പാർട്ട് ഓഫ് ദ റെറ്റിന, ദ പ്രൊജക്റ്റഡ് ട്രാൻസ്പെറന്റ് ആന്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറിയ ആണ് അല്ലേ, പുറമെയുള്ള ദൃഢപടത്തിൽ ഏറ്റവും മുന്നിലുള്ള ആന്തര ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അതായത് സുതാര്യമായിട്ടുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ കോർണിയ എന്ന് പറയുന്നത്. ആ കോർണിയ നമ്മൾ എന്തിനു ചെയ്യുന്നു, ആ നമ്മൾ എന്താണ് ചെയ്യുന്നത്, റിഫ്ലാക്ട് റൈറ്റ് ലൈറ്റ് റേസ് ടു ഫോക്കസ് ഓൺ ദ റെറ്റിന, റെറ്റിനയിൽ ആ ലൈറ്റ് കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത് ഇങ്ങോട്ടേക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാം. പ്യൂപ്പിൾ എന്ന് പറയുന്നതോ, ഇത് അപ്പേർച്ചർ സീൻ അറ്റ് ദ സെന്റർ ഓഫ് ദ ഐറിസ് ആണ്. എവിടെയാണ് പ്യൂപ്പിൾ എന്ന് പറയുന്നത്, നമ്മുടെ ഭാഗത്തുള്ള സുഷിരത്തെയാണ് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നു, പ്രകാശത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നു അല്ലെ. യെസ്, അപ്പൊ റെഗുലേറ്റ് ദ എമൗണ്ട് ഓഫ് ലൈറ്റ് ഫോളിംഗ് ഓൺ ദ ഐസ്. യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നത് എവിടെയാണ്, മാക്സിമം ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണുന്ന ഭാഗമാണ്, അതായത് പോയിന്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി ആണ്. ഇവിടെയും അതുപോലെ തന്നെ റെറ്റിന പ്രകാശം കൂടുതലായി കാണുന്ന ഭാഗം, പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ള ഭാഗം. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സെറ്റായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പം ടെൻഷൻ ഒക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ലെവലിലേക്ക് നിങ്ങളുടെ ആൻസർ പേപ്പറിന് ഉയർത്താൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ പഠിച്ച് നമുക്ക് അടിപൊളിയായിട്ട് കാണാം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.